പൊതുജന താല്പര്യം കേസന്വേഷണത്തെ സ്വാധീനിക്കരുതെന്ന ശക്തമായ മുന്നറിയിപ്പുമായി അട്ടപ്പാടി മരുതി കൊലക്കേസിലെ ഹൈക്കോടതി വിധി ഒരു സമുദായം എതിർപ്പുമായി രംഗത്ത് വന്നപ്പോൾ കേസിൽ സംശയിക്കുന്ന വ്യക്തിയെ ഒഴിവാക്കി മുന്നാക്ക സമുദായത്തിൽപ്പെട്ട പേരെ പോലീസ് കേസിൽ ഹൈക്കോടതി കണ്ടെത്തി സെഷൻസ് കോടതി ശിക്ഷിച്ച രണ്ട് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ സുപ്രധാന വിധി പൊതുജന താല്പര്യവും പ്രതിഷേധങ്ങളും കേസന്വേഷണത്തെ വഴിതിരിച്ചാൽ രണ്ട് പ്രതികളെയും വെറുതെ വിട്ടുകൊണ്ടുള്ള ഹൈക്കോടതിയുടെ വിധിന്യായം തുടങ്ങുന്നത് ഇങ്ങനെയാണ് രണ്ടായിരത്തി അഞ്ച് മെയ് മുപ്പതിനാണ് അട്ടപ്പാടിയിലെ ആദിവാസി സ്ത്രീയായ മരുതിയെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തുന്നത് കേസിൽ ആദ്യം പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് ഇവരുടെ ബന്ധുവായ ജുങ്കനെയാണ് പിന്നീട് വലിയ പ്രതിഷേധമുണ്ടായി ആദ്യം കേസ് അന്വേഷിച്ച സി ഐയോട് കുറ്റസമ്മതം നടത്തിയ ജുങ്കനെ ഒടുവിൽ പോലീസ് വിട്ടയച്ചു മുൻവൈരാഗ്യമാണ് കൊലയ്ക്ക് കാരണമെന്ന് കണ്ടെത്തി പുതിയ അന്വേഷണ സംഘം പാടവയലിലെ ഭൂടമ മണിയേയും സഹായി രാജനെയും അറസ്റ്റ് ചെയ്തു സെഷൻസ് കോടതി ഇരുവർക്കും ജീവപര്യന്തം ശിക്ഷയും വിധിച്ചു ഇതാണ് ഹൈക്കോടതി തിരുത്തിയത് കേസിലാദ്യം കുറ്റസമ്മതം നടത്തുകയും കുറ്റകൃത്യത്തിൽ സംശയിക്കപ്പെടുകയും ചെയ്യുന്ന ജുങ്കന്റെ മൊഴിയല്ലാതെ മറ്റു തെളിവുകൾ കേസിലില്ലെന്ന് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് കണ്ടെത്തി ഒന്നര പതിറ്റാണ്ട് പിന്നിട്ട കേസിൽ ഇനി ശാസ്ത്രീയ തെളിവുകൾക്ക് സാധ്യതയില്ലാത്തതിനാൽ മാത്രം തുടരന്വേഷണം നിർദ്ദേശിക്കുന്നില്ലെന്ന് വിധിന്യായത്തിൽ പറയുന്നു മരുതിയുടെ യഥാർത്ഥ കൊലയാളി സ്വതന്ത്രനായി നടക്കുകയാണ് പാവപ്പെട്ട ആത്മാവിന് ഇനി പ്രതികാരം ചെയ്യാൻ ആവില്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി വിധിന്യായം അവസാനിപ്പിക്കുന്നത് ബിനിൽ മാതൃഭൂമി ന്യൂസ് കൊച്ചി